സ്നേഹമുള്ളവരെ, ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവിൽ നമുക്ക് ഇന്നിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കാം. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് മാറുവാൻ. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പാപബലഹീനതകളിൽ വീണുപോകുവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പാപത്തിൻ്റെ വേദനം മരണമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കിന്നാവാം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ സാധാരണ ചുറ്റുപാടിൽ നാം ആയിരിക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട്, ചിന്താഗതി കൊണ്ട്, മനോഭാവം കൊണ്ടൊക്കെ പാപത്തിൽ വീണുപോകാം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ വചനത്തിൻ്റെ ഉപാസകനായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് മാറുക. നിൻ്റെ ഹൃദയ വയലുകളിൽ വിതയ്ക്കപ്പെടുന്ന വചനമൊക്കെ നിൻ്റെ ജീവിത മേഖലയ്ക്ക് എന്നും നന്മയുടെ ഫലം കൊടുക്കുന്നതാകുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ദൈവത്തിനും. സുവിശേഷങ്ങളും തിരുഗ്രന്ഥങ്ങളും മുഴുവൻ നമ്മളെ പഠിപ്പിച്ചതൊക്കെ അതുതന്നെയാണ്. ഓരോ വചനഭാഗവും എൻ്റെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയെടുക്കുവാൻ, അതിൽ കാണുന്ന ഓരോ പേരും എൻ്റെ പേരായിട്ട് ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ എന്ന് വിളിച്ച് ഇന്ന് ദൈവം എൻ്റെ കൂടെ സംസാരിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള ഭാവത്തിൽ നമുക്കാം പ്രിയപ്പെട്ടവരെയും. ഈ നോയിമ്പിൻ്റെ ദിനങ്ങളിൽ കൂടെ നാം കട പോകുമ്പോഴൊക്കെ പരിശുദ്ധമ്മയെ തൊട്ടറിഞ്ഞുകൊണ്ട് കുടുംബ ദർശനങ്ങളിലൊക്കെ നന്മയുടെ കാരണം കൊടുത്തുകൊണ്ട് ഒരു വചനമരമായി, നന്മയുടെ വചനമരമായി നമുക്ക് മാറാം. ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് വിശുദ്ധിയോടുകൂടെ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ ഒരുപാട് കൊടുക്കുന്ന മക്കളായിട്ട് മാറുവാൻ, എൻ്റെ ജീവിത ക്രമങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് പൂർണ്ണമായി മനസ്തപിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞാകാൻ പരിശ്രമിക്കാം. ദൈവികമായ കൃപ നമുക്ക് ധാരാളമായി ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശ്രാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.